Hello friends, ellarkku nammude channel le pudhiya video ilekku swagatham. Appa ellaru lockdown okke aayittu verade ingane veettil irikkayirikku. Appa ellavarkkum veettil thanne try cheyan petta oru cooking video aayittanu njan innu vannittullathu. Appa njangal cousins ellavarum koodiyappo njada aanti undaki thanna oru recipe aanu. Nalla adipoli recipe aanu. Idu kuttikalkku aanengilum velliyavarkku aanengilum ellavarkkum oru pole ishtapadunna oru recipe aanu. Appa ellavarum idu veettil try cheya. Video kandu ishtapettengil video like cheyanam, comment cheyanam, channel subscribe cheyathirundengil endayalum channel subscribe cheyanam. Appa namukku video ilekku povam. We will make masala poori. We will make a pan. We will make a poori. We will make a poori in the supermarket. We will make a packet. We will make a poori in the supermarket. This is a round shape. This is a weirding. This is a color. We will make a poori in the supermarket. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തയ്യാറാക്കാം ആദ്യത്തേത് പുളി ചട്നിയാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കോൽപുളി നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കോൽപുളി രണ്ട് പീസ് ശർക്കര രണ്ട് ഈന്തപ്പഴം അത് ഇട്ടിട്ട് നല്ലോണം ഇത് തിളപ്പിച്ചെടുക്കണം ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇത് നല്ലോണം മെൽറ്റ് ആയി നല്ലോണം തിളപ്പിച്ചെടുക്കണം തളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചൂടാറി കഴിഞ്ഞിട്ട് അരച്ചെടുത്ത പുളിച്ചട്നിയാണ് ഇപ്പോ ഈ കാണുന്നത് നെക്സ്റ്റ് നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് ഒരു അഞ്ച് ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് പിന്നെ കൊത്തമല്ലി കുറച്ച് പുതിനല ഇത് വെച്ചിട്ട് നമുക്ക് ഗ്രീൻ ചട്നി നന്നായിട്ട് ഇത് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതിലേക്ക് കുറച്ച് ജീരകത്തിന്റെ പൊടി ചെറിയ ജീരകത്തിന്റെ പൊടി കുറച്ച് ചാറ്റ് മസാല കുറച്ച് ഉപ്പും കൂടിയിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം പോലെ ആക്കണമെങ്കിൽ ആക്കാം ഒരു ചെറുനാരങ്ങയുടെ പകുതിയും പിഴിഞ്ഞു കൊടുക്കുക നെക്സ്റ്റ് നമുക്ക് ഇതിലേക്കുള്ള ഉരുളക്കിഴങ്ങും ഗ്രീൻ ബീൻസും വേവിച്ചെടുക്കാം അത് ചൂടാറി കഴിഞ്ഞിട്ട് വേവിച്ച് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം ഉടച്ചെടുക്കണം ഇതിലേക്ക് ഞങ്ങൾ ഇപ്പോൾ കുറച്ച് പൊരിയും കൂടി ചേർക്കുന്നുണ്ട് പൊരി എന്തായാലും എക്സ്ട്രാ ഉള്ളതുകൊണ്ട് അതുകൂടി ചേർക്കാമെന്ന് വിചാരിച്ചു ഇത് ഉരുളക്കിഴങ്ങും ഗ്രീൻ ബീൻസും ഉടച്ചെടുത്തതാണ് അതിലേക്ക് നമ്മൾ സവാള പച്ചമുളക് അരിഞ്ഞു വെച്ച കൊത്തമല്ലി ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് പിന്നെ ഈ ഒരു മസാലയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി പാകത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കണം ഇത് നന്നായിട്ട് എല്ലാവർക്കും മിക്സ് ആവണം ഇനി നമ്മൾ ആദ്യം വറുത്ത് വെച്ച പൂരി എല്ലാം ഇതിലേക്ക് നല്ലോണം പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇത് കഴിഞ്ഞ് ഇനി എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാലപ്പൂരി റെഡിയാവും നമ്മൾ ഉണ്ടാക്കി വെച്ച പുളിച്ചട്നി ഗ്രീൻ ബീൻസ് ഉരുളക്കിഴങ്ങ് മസാല പിന്നെ ഗ്രീൻ ചട്നി എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം